കാമുകിയുടെ കല്യാണത്തിന് വിവാഹ സമ്മാനമായി കാമുകൻ നൽകിയ ഹോം തിയേറ്റർ പൊട്ടിത്തെറിച്ച് നവവരനം സഹോദരനും കൊല്ലപ്പെട്ട സംഭവത്തിൽ വധുവിന്റെ മുൻ കാമുകൻ പിടിയിൽ. ഛത്തീസ്ഗഡിലെ കവാഡിയിലാണ് സംഭവം. തന്നെ വഞ്ചിച്ച കാമുകിട്ട് ഉഗ്രൻ പണി കൊടുക്കാനാണ് കാമുകൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹോം തിയേറ്റർ കാമുകിയുടെ വിവാഹത്തിന് സമ്മാനം നൽകിയത്. സംഭവത്തിനിപ്പോൾ യുവതിയുടെ മുൻ കാമുകൻ സർജുവാണ് പിടിയിലായത്. തിങ്കളാഴ്ച ഛത്തീസ്ഗഡിലെ കവാഡിയിലാണ് സംഭവം നടന്നത്. ഹേമേന്ദ്ര മെരാവി, സഹോദരൻ രാജ്കുമാർ എന്നിവരാണ് മരണപ്പെട്ടത്. ഏപ്രിൽ 1 ഹേമേന്ദ്ര വിവാഹിതനായത്. തിങ്കളാഴ്ച ഹേമേന്ദ്രയും കുടുംബവും വിവാഹത്തിന് ലഭിച്ച സമ്മാനങ്ങൾ പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് ലഭിച്ച ഹോം തിയേറ്റർ പ്രവർത്തിപ്പിക്കാനായി ഹേമേന്ദ്ര കണക്ട് ചെയ്തതിന് പിന്നാലെ സ്വിച്ച് ഓണാക്കിയപ്പോഴാണ് വൻ സ്ഫോടനം നടന്നത്. ഹേമേന്ദ്ര സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. രാജ്കുമാറിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. 1.5 കുട്ടിയടക്കം 4 ഇപ്പോഴും ചികിത്സയിലാണ്. സ്ഫോടനത്തിൽ ഹോം തിയേറ്റർ സൂക്ഷിച്ചിരുന്ന റൂമിലെ ഭിത്തിയും മേൽക്കൂരയുമെല്ലാം തകർന്നുപോയി. ഹോം തിയേറ്ററിനുള്ളിൽ അത്യുഗ്ര സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നതായാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് സമ്മാനങ്ങൾ നൽകിയവരുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഹോം തിയേറ്റർ നൽകിയത് വധുവിന്റെ മുൻ കാമുകൻ സർജു ആണെന്ന് കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. കാമുകി മറ്റൊരാളെ വിവാഹം ചെയ്തതിന്റെ ദേഷ്യത്തിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഹോം തിയേറ്റർ സമ്മാനിച്ചതെന്നാണ് ഇയാൾ പറയുന്നത്. ഇതിന് പിന്നാലെ സർജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിവാഹ സമ്മാനമായി ലഭിച്ച ഹോം തിയേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഉഗ്രസ്ഫോടനത്തോടെ ഹോം തിയേറ്റർ പൊട്ടിത്തെറിക്കുകയും നവവരൻ ഹേമേന്ദ്ര മേറാവിയും സഹോദരൻ രാജ്കുമാർ എന്നിവരും മരണപ്പെട്ടത്. വരൻ സംഭവസ്ഥലത്തും സഹോദരൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമെയാണ് മരണപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് വധുവിന്റെ മുൻകാമുകനെ 100 കിലോമീറ്റർ അകലെ മധ്യപ്രദേശിലെ ബാലാഘട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. 33-കാരനായ സർജു മർക്കം വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. ഇതിനിടെയാണ് ഹേമേന്ദ്ര വിവാഹം കഴിച്ച 29-കാരിയുമായി സർജു അടുപ്പത്തിലായത്. തന്റെ 2 ഭാര്യയാകാൻ സർജു യുവതിയെ നിർബന്ധിച്ചിരുന്നു. എന്നാൽ ഈ ബന്ധത്തെക്കുറിച്ച് അറിവില്ലാതിരുന്ന കുടുംബാംഗങ്ങൾ ഹേമേന്ദ്രയുമായി യുവതിയുടെ വിവാഹം ഉറപ്പിച്ചു. ഇതിൽ കുപിതനായ സർജു പ്രതികാരം ചെയ്യാനായി തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി പുതിയ ഹോം തിയേറ്റർ സിസ്റ്റം വാങ്ങിയ സർജു അതിൽ 2 കിലോയോളം സ്ഫോടക വസ്തുക്കൾ നിറച്ചതിന് പിന്നാലെ സമ്മാനം നൽകിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഹോം തിയേറ്റർ സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് ഇയാൾ സ്ഫോടക വസ്തുക്കൾ ഇതിനുള്ളിൽ ക്രമീകരിച്ചിരുന്നത്. മുൻപ് ഇൻഡോറിലെ പാറമടയിൽ ജോലി ചെയ്തിരുന്ന പരിചയമാണ് പ്രതിക്ക് ബോംബ് നിർമ്മാണത്തിന് സഹായമായത്. അവിടെ പാറ പൊട്ടിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലായിരുന്നു സർജുവിന്റെ ജോലി. ഈ പരിചയം വെച്ചാണ് ഇയാൾ സ്ഫോടക വസ്തുക്കൾ സംഘടിപ്പിച്ചതും ബോംബ് നിർമ്മിച്ചതും. മാർച്ച് 31 നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത സർജു വരന്റെ ബന്ധുവിനാണ് സമ്മാനം കൈമാറിയത്. ആരാലും തിരിച്ചറിയപ്പെടാതെ വിവാഹവേദിയിൽ നിന്ന് ഇയാൾ മുങ്ങുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം 3 ദിവസത്തിന് പിന്നാലെയാണ് കുടുംബാംഗങ്ങൾ സമ്മാനപ്പൊതി തുറക്കുന്നത്. ഹോം തിയേറ്റർ സിസ്റ്റം പ്രവർത്തിക്കാൻ ശ്രമിച്ച നവവരൻ ഹേമേന്ദ്ര അത് പ്ലഗിൽ കണക്ട് ചെയ്ത് സ്വിച്ചിട്ടതിന് പിന്നാലെ വൻ ശക്തിയോടെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ഹോം തിയേറ്റർ സൂക്ഷിച്ചിരുന്ന മുറിയുടെ ഭിത്തിയും മേൽക്കൂരയുമൊക്കെ അപ്പാടെ തകർന്നു. ഹേമേന്ദ്ര സംഭവസ്ഥലത്തും സഹോദരൻ രാജ്കുമാർ ആശുപത്രിയിലും മരണപ്പെട്ടു. ഇവരുടെ വീട്ടിലെ 1.5-കാരനെ കുട്ടി ഉൾപ്പെടെ 4 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.